മാറ്റം ഉൾക്കൊള്ളാനുള്ള കഴിവാണ് ബുദ്ധി. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ വാക്കുകളാണിവ. നമസ്കാരം. ഇന്ന് ജൂലൈ 8. വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്കുള്ള ആദ്യ യാത്ര പുറപ്പെട്ടത് 1497 ജൂലൈ 8. സെൻറ്റ് ഗബ്രിയൽ, സെൻറ്റ് റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലായിട്ടാണ് ഗാമയുടെ സംഘം പുറപ്പെട്ടത്. 1498, 1502, 1524 എന്നീ വർഷങ്ങളിലായിട്ടാണ് ഗാമ ഇന്ത്യയിലെത്തിയത്. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വച്ച് ഗാമ അന്തരിച്ചത്. ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കൊച്ചിയിലും പിന്നീട് ഗോവയിലേക്കും അതിനുശേഷം പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലേക്കും കൊണ്ടുപോയി. ഇന്ത്യയിൽ പോർച്ചുഗീസ് സംസ്കാരം വ്യാപിക്കുന്നതിൽ ഗാമയുടെ പങ്ക് ശ്രദ്ധേയമാണ്. ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞനായിരുന്ന ആൽഫർഡ് ബിനറ്റ് ജനിച്ചത് 1857 ജൂലൈ 8. ബുദ്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയ ഇദ്ദേഹമാണ് ആദ്യകാല ബുദ്ധി അളക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടത്. ബിനറ്റും സൈമനും കൂടിച്ചേർന്നുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ പ്രായോഗിക IQ ടെസ്റ്റ് കണ്ടെത്തിയത്. ദ മൈൻഡ് ആൻഡ് ബ്രെയിൻ, ആൾട്ടർനേറ്റീവ് പേഴ്സണാലിറ്റി എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. 1889 ജൂലൈ 8 അമേരിക്കയിൽ വാൾ സ്ട്രീറ്റ് ജേർണൽ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ചു. അമേരിക്കയുടെ പത്രപ്രവർത്തന രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് നാന്ദി കുറിച്ചതാണ് ഈ ജേർണൽ. 1937 ജൂലൈ 8 സാദാബാദ് ഉടമ്പടിയിൽ ഒപ്പിട്ടത്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, തുർക്കി എന്നീ രാജ്യങ്ങൾ കൂടിച്ചേർന്നാണ് ഈ ഉടമ്പടി രൂപപ്പെട്ടത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സാദാബാദ് കൊട്ടാരത്തിൽ വെച്ചാണ് ഈ ഉടമ്പടി ഈ രാജ്യങ്ങൾ ഒപ്പിട്ടത്. അഫ്ഗാനിസ്ഥാൻ, തുർക്കി, ഇറാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ സൗഹൃദപരമായ ബന്ധം നിലനിർത്തുന്നതിൽ ഈ ഉടമ്പടിക്ക് വലിയ പ്രസക്തിയുണ്ട്. 1938 ലീഗ് ഓഫ് നേഷൻ്റെ ട്രീറ്റി സീരീസിലും ഈ ഉടമ്പടി രജിസ്റ്റർ ചെയ്തു. 1954 ജൂലൈ 8 ബക്രാനങ്കൽ കനാൽ തുറന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യകാല നദീതട പദ്ധതികൾ ഒന്നാണ് ഇത്. 1946 ഈ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനം ആരംഭിച്ചത്. ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് ഈ പദ്ധതി വന്നതോടുകൂടി വൈദ്യുതിക്കും കൃഷിക്കും വലിയ തോതിലുള്ള നേട്ടമാണ് ഉണ്ടായത്. ദക്ഷിണേന്ത്യയിലെ മികച്ച നടിയും സംവിധായികയുമായ രേവതി 1966 ജൂലൈ 8 ജനിച്ചു. ആശ കൊലുന്നി എന്നാണ് യഥാർത്ഥ നാമം. 1983 ഭാരതി രാജ് സംവിധാനം ചെയ്ത മാൻ വാസനായ് എന്ന ചലച്ചിത്രത്തിലൂടെയാണ് രേവതി ചലച്ചിത്ര ലോകത്തിലേക്ക് പ്രവേശിച്ചത്. അദ്വൈതം, അഗ്നിദേവൻ, കിലുക്കം എന്നിവ രേവതിയുടെ പ്രധാന മലയാള ചലച്ചിത്രങ്ങളാണ്. ധാരാളം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത രേവതിയുടെ പ്രധാന ഹിന്ദി ചലച്ചിത്രമാണ് ഫിർ മിലേങ്കെ. 2017 നവംബർ 1 രൂപീകൃതമായ വിമൺ ഇൻ കളക്റ്റീവ് സിനിമയിലും രേവതി സജീവമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വീരപുത്രനായ സൗരവ് ഗാംഗുലി 1972 ജൂലൈ 8 കൊൽക്കത്തയിൽ ജനിച്ചു. ദാദാ, കൊൽക്കത്തയുടെ രാജകുമാരൻ, മഹാരാജ, ഓഫ്സൈഡ് ദൈവം എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലിയാണ്. 1992 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദിന ക്രിക്കറ്റിൽ ഇദ്ദേഹം അരങ്ങേറി. 1996 ഇംഗ്ലണ്ടിനെതിരെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സൗരവ് ഗാംഗുലിയുടെ അരങ്ങേറ്റം. ഇന്ത്യൻ ക്രിക്കറ്റിലെ മികച്ച നായകനായ ഇദ്ദേഹം നിലവിലെ BCCIയുടെ പ്രസിഡന്റ് കൂടിയാണ്. 2004 പത്മശ്രീയും 2013
പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ബംഗാ വിഭൂഷണും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും സ്വാതന്ത്ര്യ സമരസേനാനിയുമായ സരളാബെൻ 1982 ജൂലൈ 8 അന്തരിച്ചു. ഇംഗ്ലണ്ടിൽ ജനിച്ച സരളാബെന്നിൻ്റെ യഥാർത്ഥ നാമം എലീനി എന്നാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത സരളാബെൻ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലഘട്ടത്തിലെ പ്രധാന പ്രവർത്തകയാണ്. സരളാബെന്നിൻ്റെ നേതൃത്വത്തിലാണ് കസ്തൂർബ മഹിള ഉദ്ധാൻ മണ്ഡൽ രൂപീകരിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.